അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ തസ്കിയ ഓൺലൈൻ ക്ലാസ്സിലെ ഓൺലൈൻ കോഴ്സിലെ പ്രിയപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ നോമ്പുകാലത്തെ ആൾമാരുകളെയും നമ്മൾ കേൾക്കുന്ന ഇൽമുകളെയും ഒക്കെ പരിപൂർണമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാഅല്ലാ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വലാത്ത് തഹജ്ജുദ് തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം നിസ്കാരം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഒരു മുനാജാത്താണ്, അള്ളാഹുവുമായുള്ള നേരിട്ടുള്ള സംസാരം. അള്ളാഹുവുമായി അവനോട് മാത്രം അവനെ പുകഴ്ത്തിയും അവനോട് ദുആ ചെയ്തുകൊണ്ടും അവനോട് നാം സംസാരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നിസ്കാരം എന്നുള്ളത്. അതിൽ ഏറ്റവും പവിത്രമായ നിസ്കാരങ്ങൾ ഒരു സംശയവുമില്ല ഫർദ് നിസ്കാരങ്ങൾ തന്നെയാണ്. എന്നാൽ ഫർദ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഇശാ നിസ്കാരം കഴിഞ്ഞ് രാത്രി അല്പം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുക. അതായത് ഇശാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം ലഭിക്കുകയില്ല എന്നർത്ഥം. ഇശാ നിസ്കരിച്ച് അല്പം ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുക. ഇനി ഒരാൾ ഇശാ നിസ്കരിച്ച് കുറച്ച് ഉറങ്ങി അതിനുശേഷം ഏത് നിസ്കാരം നിസ്കരിച്ചാലും അവിടെ തഹജ്ജുദിൻ്റെ ആ ഒരു പ്രതിഫലം അവന് ലഭിക്കും എന്നാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തഹജ്ജുദിന് കൊതിക്കുന്നവരെ വിളിച്ചുണർത്തുക. നമുക്കിപ്പോ എനിക്കറിയാം നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ സുഹൃത്തിന് തഹജ്ജുദ് നിസ്കരിക്കാൻ അവന് പൂതിയാണ്, പക്ഷെ അവന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആളെയും കൂടി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തൽ വളരെയധികം പുണ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തഹജ്ജുദ് നിസ്കാരത്തിന് അത്രയധികം പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് നാളെ പൊളിച്ചൊക്കെ എണീച്ച് സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് കരുതുക ഉറങ്ങുമ്പം. ഇനി അഥവാ അവന് സുബഹിക്ക് അവൻ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിലും അവൻ കരുതിയതിൻ്റെ കൂലി അവന് ലഭിക്കുകയാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ കിടന്നുറങ്ങാൻ ഉറങ്ങുന്ന സമയത്ത് നാളെ സുബഹിക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ വിധിണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് അവൻ കരുതി കഴിഞ്ഞാൽ അവൻ അതിനും അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ കുലിയാണ്. കാരണം തഹജ്ജുദിന് അത്രയധികം പ്രതിഫലമാണ്, പവിത്രതയാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിച്ച ആൾക്ക് സുന്നത്തുള്ള ഒരു കാര്യമാണ് ഖൈലൂരത്തിൻ്റെ ഉറക്കം. ലുഹുറിൻ്റെ അല്പം മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച ആൾക്കാർക്ക് ലുഹുർ ഭാഗം കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് ആ ഒരു സമയത്ത് ചെറിയൊരു മയക്കം അയാൾക്ക് തഹജ്ജുദ് നിസ്കരിച്ച ആൾക്ക് വളരെയധികം സുന്നത്താണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല തഹജ്ജുദിൻ്റെ വലിയ പവിത്രതകളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പറയുന്ന സ്ഥലത്ത് അവിടെ അല്ലാഹു എണ്ണിയ ഒരു കാര്യമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ എന്ന്. അപ്പോൾ ഒരു മുത്തഖിയാകാൻ അതിലൊക്കെ പെടുന്നതാണ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക എന്നുള്ളത്. അതിന് യാതൊരു പണിയുമില്ല. സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദിനെ കരുതി രണ്ടരക്കാലത്ത് നിസ്കരിക്കുക വളരെ പവിത്രമായ ഒരുപാട് കൂലിയുള്ള നിസ്കാരമാണത്. സലഫ് സാലിഹ്യങ്ങളായ മുൻഗാമികളായ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെ പതിവാക്കിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ തഹജ്ജുദ് നിസ്കാരത്തിന് അത്രയധികം പവിത്രത നൽകിക്കൊണ്ട് നമുക്കറിയാം മഹാനായ ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ മഹാനവർകളുടെ അനുസ്മരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് സേവനങ്ങൾ കഴിഞ്ഞ് രാത്രി 2 മണിക്കും 3 മണിക്കുമൊക്കെ വന്ന് വീട്ടിലെത്തി അല്പം ഉറങ്ങിയാലും
അത്ര നേരം വൈകിയാണ് വീട്ടിലെത്തിയതെങ്കിലും എന്നാലും സുബഹിയുടെ മുമ്പ് പള്ളിയിലെത്തി തഹജ്ജുദ് മഹാനവറുകൾ നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പോ ആ പണ്ഡിതന്മാരൊക്കെ, മുൻഗാമികളായ പണ്ഡിതന്മാരും നമ്മുടെ ഇപ്പോഴുള്ള പണ്ഡിതന്മാരുമൊക്കെ തഹജ്ജുദിനെ വളരെയധികം പവിത്രത നൽകിക്കൊണ്ട് ഒരു ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് അതിനെ പതിവാക്കുന്നവരാണ്. ഇൻഷാ അല്ലാ നമുക്കും ആ തഹജ്ജുദിനെ പതിവാക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നോമ്പിനൊക്കെ പ്രത്യേകമായിട്ട് വളരെയധികം എളുപ്പമാണ് അതിനെ പതിവാക്കാൻ. കാരണം എന്തായാലും അത്തായം കഴിക്കാൻ വേണ്ടി നാം എല്ലാവരും എഴുന്നേൽക്കും. ആ ഒരു സമയത്ത് അത്തായം കഴിച്ച് വീണ്ടും പോയി, ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും പോയി കിടക്കാതെ അത്തായം കഴിച്ച് വേഗം വന്ന് അള്ളാഹുവിന് വേണ്ടി രണ്ടക്കാത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അവനെ സ്തുതിച്ച് ഒക്കെ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമുള്ള പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, തഹജ്ജുദ് നിസ്കാരങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ തഹജ്ജുദിനെ ശീലമാക്കണമെന്നും, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതാണെന്നും, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമാണെന്നും മഹാനായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തഹജ്ജുദിനെ ശീലമാക്കണമെന്നും അത് മുൻഗാമികളായ ആളുകൾ അതിനെ പതിവാക്കിയതാണെന്നും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു മാർഗമാണെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും പാപമോചനം ലഭിക്കാനും അതുപോലെ തന്നെ ആരോഗ്യമുണ്ടാവാനുമൊക്കെ തഹജ്ജുദ് നിസ്കാരം വളരെയധികം ഉപകാരപ്രദമാണെന്നാണ് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ തഹജ്ജുദ് നിസ്കാരങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് ഖിയാമത്ത് നാളിൽ അവരുടെ കുടുംബത്തിനെ ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ടാകുമെന്നും പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കുള്ള ഒരു വളരെയധികം പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ഒരു ദുആയാണ് കേട്ടോ. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയും പിന്നെ തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉണർത്തുകയും അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ വേണ്ടി വെള്ളം മുഖത്ത് തളിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താവിന് അവന് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്നും, ഇനി ഒരു ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയും ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഖിയാമുല്ലൈലിന് വേണ്ടി എഴുന്നേൽപ്പിക്കുകയും എഴുന്നേൽക്കാൻ വിസമ്മതിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുകയും ചെയ്യുന്ന ഭാര്യയ്ക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. സ്വഹാബാക്കളൊക്കെ ഇതിനെ, തഹജ്ജുദിനെ വളരെയധികം പതിവാക്കിയ മഹാന്മാരിൽപ്പെട്ടവരായിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു പേരുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമത്രേ. രണ്ട് വ്യക്തികളിലേക്ക് നോക്കി, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, അള്ളാഹു തആല രണ്ടു പേരിലേക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുമത്രേ. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യ അനുയായികളോട് കൂടെ പോയി യുദ്ധം ചെയ്യുകയും അനുയായികളൊക്കെ ശത്രുക്കളെ പേടിച്ച് പിന്തിരിഞ്ഞോടി ഇദ്ദേഹം മാത്രം അവിടെ പിന്തിരിയാതെ വളരെ ധൈര്യത്തോടെ നിൽക്കുകയും അങ്ങനെ രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്ത ആളിലേക്ക് അള്ളാഹു അദ്ദേഹത്തിലേക്ക് നോക്കി സ്നേഹത്തിൻ്റെ ചിരി ചിരിക്കും. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, അള്ളാഹു നോക്കി ചിരിക്കുന്ന രണ്ടാമത്തെ ആള് അത് അള്ളാഹുവിന് വേണ്ടി രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുന്ന, അള്ളാഹുവിന് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന അടിമയുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് അള്ളാഹു ചിരിക്കുന്ന രണ്ടാമത്തെ ആള്. എന്നിട്ട് അള്ളാഹു പറയും, കണ്ടോ എൻ്റെ ഒരു അടിമ മറ്റെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ ആരും കാണാതെ ഞാൻ മാത്രം കാണാൻ വേണ്ടി എനിക്ക് വേണ്ടി ആ അടിമ എന്നെ ആരാധിക്കുന്നത് കണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമത്രേ. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹന്നാസു അഫ്ഷുസ്സലാം വഅത്ഇമു ത്വആം വസ്ലുൽ അർഹാം വസ്വല്ലു ബില്ലൈലി വന്നാസി നിയാം തദ്ഖുലൂനൽ ജന്നത ബിസലാമിൻ. എന്താണ് പറഞ്ഞത്? അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം.
സലാം പറയണം, കാണുന്നവരോടൊക്കെ സലാം പറയണം. സലാം അത് ഏറ്റവും നല്ലൊരു അമലാണ്. സലാമു കൊണ്ട് അഭിവാദ്യം ചെയ്യണം. ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അയാളോട് സലാം പറഞ്ഞിട്ട് തുടങ്ങണം. അസ്സലാമു അലൈക്കും, എന്തൊരു റാഹത്താണ് സലാം പറയുമ്പോൾ. അത് വളരെയധികം പവിത്രമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത്വഅമുത്തആമ, നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കണം. ഒരുപാട് നമ്മുടെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് അവർക്കൊക്കെ ഭക്ഷണ സദ്യകൾ ഒരുക്കുന്നത് ഇസ്ലാമിന് വളരെയധികം പവിത്രമുള്ള കാര്യമാണ്. മാത്രവുമല്ല മൂന്നാമത്തെ കാര്യം, വസ്ലുൽ റഹാമ, കുടുംബബന്ധം ചേർക്കുകയും വേണം. എന്നിട്ട് നാലാമതായി നബി തങ്ങൾ പറയുന്നത്, വസല്ലു ബില്ലൈലി വന്നാസു നിയാമൻ, നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് വുളു ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ട് റക്കാത്ത് നിസ്കരിച്ച് അവനെ സ്തുതിച്ച് അവനോട് പൊറുക്കലിനെ തേടി, അത് അള്ളാഹുവിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയും നിങ്ങൾ ചെയ്യണം. എന്നാൽ തദ്ഖുലൂന അൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് രക്ഷയോടുകൂടെ സ്വർഗത്തിലേക്ക് വളരെ എളുപ്പമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തഹജ്ജുദിനെ പതിവാക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. നല്ല ആഖിബത്ത് നന്നായി മരിക്കുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന പറയുന്ന ഇൽമുകളൊക്കെ നമുക്ക് അള്ളാഹു ഉപകാരമുള്ള ഇൽമുകളാക്കി മാറ്റി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.